ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി കെ പി കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പ്രൊഡക്ഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻപുട്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രൊഡക്ഷൻ എന്ന വാക്കിന് നമ്മൾ സാധാരണക്കാർ പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ നൽകാറുണ്ട്. ഒരു ഫാർമർ അല്ലെങ്കിൽ കൃഷിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു റേഡിയോ സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഒരു കമ്പിളി വസ്ത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അവിടെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇക്കണോമിക് സെൻസിൽ പ്രൊഡക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ, മെൻ, മെറ്റീരിയൽ, മണി, മറ്റു തുടങ്ങിയിട്ടുള്ള ടൈം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇക്കണോമിക് സെൻസിൽ പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രൊഡക്ഷൻ ഈസ് എനി ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് കൺവേർട്സ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്സ് വിച്ച് ആർ കാപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാൻസ്. ഇൻപുട്സ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ആക്കുകയും അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ നടന്നു എന്ന് നമുക്ക് ഇക്കണോമിക്സിൻ്റെ കൺസെപ്റ്റ് പ്രകാരം മനസ്സിലാക്കാവുന്നതാണ്. വെദർ ഇറ്റ് ഈസ് മേക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് എ സർവീസ്, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്ഷൻ പ്രൊവൈഡഡ് ഇറ്റ് സാറ്റിസ്ഫൈ ദ വാൻസ് ഓഫ് സം പീപ്പിൾ. ദർഫോർ ഇൻ ഇക്കണോമിക്സ് ആക്ടിവിറ്റീസ് സച്ച് ആസ് മേക്കിംഗ് ഓഫ് ക്ലോത്ത് ബൈ ആൻ ഇൻഡസ്ട്രിയൽ വർക്കർ, the service of the retailer who delivers it to consumers, the work of doctors, lawyers, teachers, actors, dancers, etc. are production. So both service and material production are also come under production nalla concept il varum. Appo sevanangalum goodsum endu irunnundu production de concept il varunnundu ennullad. According to James Bates and J.R. Parkinson, production is the organized activity of transforming resources into finished products in the form of goods and services, and the objective of production is to satisfy the demand of such transformed resources. അപ്പോൾ നമ്മൾ നേരത്തെ റിസോഴ്സസ് പറഞ്ഞു, മെൻ, മണി, മെറ്റീരിയൽ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽസിനെ, റിസോഴ്സസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന റിസോഴ്സസിന് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവും ഉണ്ടായി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ഇൻപുട്സ്. An input is a good or service which is a firm buys or use its production process. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു ഫേം ഉപയോഗിക്കപ്പെടുന്ന എല്ലാവിധ ഇൻപുട്ട് ഫാക്ടേഴ്സിനെ നമുക്ക് എന്നറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. പ്രൊഡക്ഷൻ പ്രോസസ്സ് റിക്വയർഡ് എ വൈഡ് വെറൈറ്റി ഓഫ് ഇൻപുട്സ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട് അഥവാ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചായിരിക്കും അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഇൻപുട്ട് ഫാക്ടേഴ്സ് അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇക്കണോമിക് സെൻസിൽ ഈ ഇൻപുട്ട് ഫാക്ടേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അഥവാ ഓണ്ടർപ്രണർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് എന്നുള്ളത് നോക്കാം. ദ ടേം ലാൻഡ് ഈസ് യൂസ്ഡ് ഇൻ എ സ്പെഷ്യൽ സെൻസ് ഇൻ ഇക്കണോമിക്സ്. ഇറ്റ് ഡസ് നോട്ട് മീൻ സോയിൽ ഓർ എർത്ത് സർഫേസ് അലോൺ. ഭൂമിക്ക് മുകളിലുള്ള മണ്ണ് അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശം മാത്രമല്ല ലാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വലിയ അർത്ഥതലമാണ് ഇക്കണോമിക്സിൽ ലാൻഡിന് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിലുണ്ടാവുന്ന നാച്ചുറൽ റിസോഴ്സസ്, ആ ഭൂമിയിലെ ഫെർട്ടിലിറ്റി, വാട്ടർ, എയർ, ലൈറ്റ്, ഹീറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ തുടങ്ങിയ എല്ലാ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ലാൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് അറ്റ് ടൈംസ് ടു സ്റ്റേറ്റ് പ്രിഷ്യസ്ലി ആസ് ടു വാട്ട് പാർട്ട് ഓഫ് എ ഗിവൺ ഫാക്ടർ ഈസ് ഡ്യൂ സോൾലി ടു ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് വാട്ട് പാർട്ട് ബിലോങ്സ് ടു ഹ്യൂമൻ എഫേർട്ട് മെയ്ഡ് ഓൺ ഇറ്റ് ഇൻ ദി പാസ്റ്റ്. അതായത് ഒരു ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്, മനുഷ്യൻ ഉരുത്തിരിച്ചെടുക്കുന്ന റിസോഴ്സസ് ഏതാണെന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലാൻഡിലുണ്ടാകുന്ന എല്ലാ റിസോഴ്സസിനെയും ലാൻഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ള, അതുമായി ബന്ധപ്പെട്ട് ലാൻഡിൻ്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാൻഡ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ഒരു ഫ്രീ ഗിഫ്റ്റാണ് ലാൻഡ്. സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സ്ഡ്.
ലാൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ മാത്രമേ ഉള്ളൂ, നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൂ. ലാൻഡ് ഈസ് പെർമനൻ്റ് ആൻഡ് ഹാസ് ഇൻഡെസ്ട്രിക്റ്റബിൾ പവർ. ലാൻഡ് പെർമനൻ്റ് ആണ്, അതുപോലെ ഇൻഡിസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള അതിൻ്റെ പവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ലാൻഡ് ഈസ് എ പസീവ് ഫാക്ടർ, നമുക്കതിന് നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ അല്ല ലാൻഡ് എന്ന് പറയുന്നത്. അൺലെസ് ഹ്യൂമൻ എഫേർട്സ് ഇസ് എക്സസൈസ്ഡ് ഓൺ ലാൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് മനുഷ്യൻ പ്രകൃതി അല്ലെങ്കിൽ മണ്ണിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ അതിൽ രൂപമാറ്റം വരുത്തുന്നതിനും അതിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അതൊരു പാസീവായിട്ടുള്ള ഫാക്ടറാണ്, ആക്റ്റീവായിട്ട് സ്വമേധയാ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല ലാൻഡ് എന്നുള്ളതാണ്. ലാൻഡ് ഇസ് ഇമ്മൊബൈൽ, ലാൻഡ് എന്തല്ല, മൊബൈൽ അല്ല, നമുക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് ലാൻഡിനെ മൂവ് ചെയ്യിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ലാൻഡ് ഹാസ് മൾട്ടിപ്പിൾ യൂസസ്, ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ലാൻഡ് യൂസ് ചെയ്യാവുന്ന. ലാൻഡ് ഈസ് ഹെട്രോജീനിയസ്, എല്ലാ ലാൻഡും എന്തല്ല, ഒരുപോലെയല്ല, പല ടൈപ്പ് ലാൻഡ്, വെറ്റ് ലാൻഡ് ആവാം, ഡ്രൈ ലാൻഡ് ആവാം, പല തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവാം. സെക്കൻഡ് ഫാക്ടറാണ് ലേബർ. ദ ടേം ലേബർ മീൻസ് മെനി മെൻ്റൽ ഓർ ഫിസിക്കൽ എക്സേർഷൻ ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് എ ഗുഡ്സ് ഓർ സർവീസസ്. ഒരു സാധനമോ സേവനമോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഒരു വ്യക്തി അയാളുടെ മാനുഷികമോ ഭൗതികമോ ആയിട്ടുള്ള കായികമോ ആയിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അയാളെ നമുക്ക് ലേബർ എന്നുള്ള രൂപത്തിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓൾ ഹ്യൂമൻ എഫേർട്സ് ആർ ഓഫ് ബോഡി ഓർ ഓഫ് മൈൻഡ് അണ്ടർ ഗോൺ പാർട്ട്ലി ഓർ ഹോളി വിത്ത് എ വ്യൂ ടു സെക്യൂർ ആൻ ഇൻകം അപ്പാർട്ട് ഫ്രം ദ പ്ലഷർ ഡിറൈവ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വർക്ക് ഇസ് നെയ്മഡ് ആസ് ലേബർ. അപ്പോൾ നമ്മൾ ഏതൊരു ലേബർ വർക്ക് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അയാൾക്കൊരു മാനസികോല്ലാസത്തിന് അപ്പുറത്തേക്ക്, മാനസികമായി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനും അപ്പുറത്തേക്ക് അയാൾക്കൊരു ഇക്കണോമിക് ആയിട്ടുള്ള റിട്ടേൺ കൂടി കിട്ടുന്നുണ്ട് എങ്കിൽ ഹൈസ് എ ലേബർ എന്ന് പറയാം. ആ ലേബറിന് സാധാരണയായിട്ട് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അവർക്ക് വേജ് ഓർ അല്ലെങ്കിൽ സാലറി എന്ന രൂപത്തിലാണ് ലേബറിൻ്റെ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ സ്കിൽഡ് ആയിരിക്കാം, സെമി സ്കിൽഡ് ആയിരിക്കാം, ഓരോ ലേബറിൻ്റെയും റിക്വയർഡ് ആയിട്ടുള്ള ജോലിക്ക് ഉതകുന്ന രൂപത്തിലുള്ള സ്കില്ലുകളാണ് ആവശ്യമുള്ളത്. എല്ലാ ലേബേഴ്സും ഒരേ സ്കിൽ ആയിക്കൊള്ളണം എന്നില്ല, അവർ വർക്ക് ചെയ്യപ്പെടുന്ന ലെവൽ ഏരിയ എന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ട് ഉണ്ടായിരിക്കാം. ലേബർ ഇസ് പെരിഷബിൾ ആണ്, പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലേബർ എന്ന് പറയുന്നത്. ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ, പാസീവ് അല്ല, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ലേബർ എന്ന് പറയുന്നത്. ലേബർ ഇസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ലേബർ, ലേബറോട് കൂടി മാത്രമേ, എംപ്ലോയറോട് കൂടി മാത്രമേ ലേബർ അല്ലെങ്കിൽ എംപ്ലോയിയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. ലേബർ പവേഴ്സ് ഡിഫർ ഫ്രം ലേബറർ ടു ലേബറർ, ഒരു ലേബറിൽ നിന്ന് മറ്റൊരു ലേബറിലോട്ട് വരുമ്പോഴേക്കും ലേബർ പവറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓൾ ലേബേഴ്സ് മേ നോട്ട് ബി പ്രൊഡക്റ്റീവ്, എല്ലാ ലേബേഴ്സും കൃത്യമായി പ്രൊഡക്റ്റീവ് ആയിക്കൊള്ളണം എന്നുള്ളതല്ല. ലേബർ ഹാസ് പുവർ ബാർഗനിങ് പവർ എന്നുള്ളതാണ്, ലേബറിനെ സംബന്ധിച്ചിടത്തോളം പുവർ ആയിട്ടുള്ള ബാർഗനിങ് പവറേ ഉള്ളൂ എന്നുള്ളതാണ്. ലേബർ ഈസ് മൊബൈൽ, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ടും മൂവ് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളതാണ്. ദേർ ഇസ് നോ റാപ്പിഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ലേബർ ടു ദ ഡിമാൻഡ് ഫോർ ഇറ്റ്, ലേബറിൻ്റെ ഡിമാൻഡിലും സപ്ലൈയിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ചോയ്സ് ബിറ്റ്വീൻ ഹവേഴ്സ് ഓഫ് ലേബർ ആൻഡ് ഹവേഴ്സ് ഓഫ് ലെയ്ഷർ, ഏത് സമയം ജോലി ചെയ്യണമെന്നുള്ളതും ഏത് സമയം ലെയ്ഷർ അല്ലെങ്കിൽ റിക്രിയേഷൻ വേണം എന്നുള്ളതൊക്കെ ലേബറിന് തീരുമാനിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും ആവശ്യം ഒരു ലേബറുണ്ട്, വർക്കിംഗ് അവേഴ്സും അതുപോലെ തന്നെ ലെയ്ഷർ അവേഴ്സും ലേബറിന് വേണ്ടിയുണ്ട്. അനദർ വൺ ഇസ് ക്യാപിറ്റലാണ്. വി മേ ഡിഫൈൻ ക്യാപിറ്റൽ ആസ് ദ പാർട്ട് ഓഫ് വെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. ഇൻ ഫാക്ട് ക്യാപിറ്റൽ ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ് വിച്ച് യീൽഡ്സ് എ പീരിയോഡിക്കൽ ഇൻകം വിച്ച് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. It is necessary to understand the difference between capital and wealth. Whereas the wealth refers to all the goods and human qualities which are useful in production and which can be passed in on for value. Only a part of these goods and services can be characterized as capital, because if these resources are lying idle, they will constitute wealth but not capital. Capital has been rightly defined as produced means of production. ഓർ മാൻ മെയ്ഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെടുന്ന ലാൻഡ്, ലേബർ, മറ്റുള്ള ഓർഗനൈസേഷൻ, ഇതെല്ലാം പ്ലാന്റ് ആൻഡ് മെഷീനറി ആയാലും ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഫിനാൻസുകൾ, അതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് കണ്ടെത്തുകയും ആ ഫിനാൻസ് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് സ്വരൂപിക്കുകയും അതിലൂടെ
പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള എയ്ഡ് കപ്പാസിറ്റി ആയിട്ടും ഈ ഒരു ക്യാപിറ്റൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇൻ അതർ വേർഡ്സ്, ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഓൾ മാൻ മെയ്ഡ് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ ഒരു ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ദിസ് ഡെഫിനിഷൻ ഡിസ്റ്റിംഗ്വിഷസ് ക്യാപിറ്റൽ ഫ്രം ബോത്ത് ലാൻഡ് ലേബർ ബിക്കോസ് ബോത്ത് ലാൻഡ് ആൻഡ് ലേബർ ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഫാക്ടേഴ്സ്. ദേ ആർ പ്രൈമറി ഓർ ഒറിജിനൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ബട്ട് ക്യാപിറ്റൽ ഈസ് നോട്ട് പ്രൈമറി ഓർ ഒറിജിനൽ ഫാക്ടർ. ഇറ്റ്സ് എ പ്രൊഡ്യൂസ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ മാൻ ബൈ വർക്കിംഗ് വിത്ത് ഇൻ നേച്ചർ. മെഷീൻ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഫാക്ടറീസ്, ഡാംസ്, കനാൽസ്, ട്രാൻസ്പോർട്ട് equipments etc. are some of the examples of capital. All of them are produced by man and to help in the production for further goods. അതായത് മറ്റ് ഫാക്ടേഴ്സ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്നുള്ളത് ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിൽ ഉപയോഗിക്കപ്പെടുന്ന എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ് ഓർ മെഷീനറീസ്, ഫാക്ടറീസ് etc. ദെൻ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഫിക്സഡ് ക്യാപിറ്റൽ ആവാം. ഒരു ലോങ് ടൈം പീരീഡിലോട്ട്, ലോങ് ടൈം നേച്ചറോട് കൂടിയിട്ടുള്ള ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്, റിയൽ ക്യാപിറ്റൽ ഉണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ട്, ടാഞ്ചിബിൾ ക്യാപിറ്റൽ ഉണ്ട്, ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ ഉണ്ട്, സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട് എന്ന് തുടങ്ങിയവയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഫോർമേഷനാണ്. ക്യാപിറ്റൽ നമ്മൾ നൽകേണ്ടി വരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അനദർ ഫാക്ടറാണ് ഓണ്ടർപ്രണർ എന്നുള്ളതാണ്. ഓണ്ടർപ്രണർ ഇസ് എ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ടു ഹാർമോണൈസ്ലി ബ്ലെൻഡ് ഓൾ ദി അതർ ഫാക്ടേഴ്സ്. മറ്റ് ഫാക്ടേഴ്സിനെല്ലാം കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെടുന്നതും അവർ തമ്മിലുള്ള ഐക്യംസ് കൊണ്ടുവരുന്നതും ഈ പറയപ്പെടുന്ന ഓണ്ടർപ്രണറാണ്. ദ പേഴ്സൺ ഹു ഈസ് ഡയറക്ടിങ് ഓൾ ദ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഹാവിങ് എക്സ്പ്ലെയിൻഡ് ദ ത്രീ ഫാക്ടേഴ്സ്, നെയ്മലി ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, വി നൗ ടേൺ ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോർത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നെയ്മലി ദ ഓണ്ടർപ്രണർ. It is not enough to say that production is a function of land, capital and labor. There must some other factors which mobilize these factors, combines them in right proportion, initiate the process of production and bears the risk involved in it. ഈ പറയുന്നപ്പെടുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയുള്ള ഫാക്ടേഴ്സിനെ കൃത്യമായ പ്രൊപ്പോർഷനിൽ കൊണ്ടുവരികയും അവയെ കൃത്യമായി ബ്ലെൻഡ് ചെയ്യിക്കുകയും അതിലൂടെ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റി, അത് മാർക്കറ്റിലെത്തുകയും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയും അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഓണ്ടർപ്രണർ എന്ന രീതിയിലെ ഒരു ബിസിനസ്മാൻ ഓർ പ്രൊഡ്യൂസറുടെ കപ്പാസിറ്റിയിൽ ഉള്ള ഒരു ഫാക്ടറാണ്. വൈൽ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓഫ് റുട്ടീൻ ആൻഡ് നോൺ റുട്ടീൻ ടൈപ്സ്, ദ ടാസ്ക് ഓഫ് ദ ഓണ്ടർപ്രണർ ഈസ് ടു ഇനിഷ്യേഷൻ പ്രൊഡക്ഷൻ വർക്ക് ആൻഡ് ടു ബിയർ ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആക്ടിവിറ്റിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ലെവലിലുള്ള ആക്ടിവിറ്റിയാണ് ഓണ്ടർപ്രണറുടെ ഒരു ഇക്കണോമിക് സെൻസിൽ കൺസിഡർ ചെയ്യുന്നത്.